ഡിയർ ഫ്രണ്ട്സ് നീനാസ് പി എസ് സി പോയിൻസ് ഒരുക്കുന്ന അറിവിൻ്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അക്കമ്മ ചെറിയാൻ ആനി മസ്ക്രീൻ കുട്ടിമാളു അമ്മ അമ്മു സ്വാമിനാഥൻ തുടങ്ങിയ നവോത്ഥാന നായികമാരെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കിയത് സ്വാതന്ത്ര്യ സമരത്തിലും സമുദായ പരിഷ്കരണത്തിലും അധസ്ഥിതർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലും ധീരമായ നേതൃത്വം നൽകിയ മറ്റു ചിലരെ കൂടി നമുക്ക് പഠിക്കാം ആര്യാപ്പള്ളം നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന അടിച്ചമർത്തലുകൾക്കെതിരെയും കീഴാളജാതിക്കാരുടെ ഉന്നമനത്തിനു വേണ്ടിയും പോരാടിയ ധീരനായികയാണ് ആര്യാപ്പള്ളം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ആര്യ ജനിച്ചത് വള്ളുവനാട്ടിലെ മാധവശ്ശേരി വനക്കൽ പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആര്യ അന്തർജനത്തിൻ്റെയും മകളായിട്ടാണ് സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ടാണ് അവൾ വളർന്നത് കേരളത്തിലെ നമ്പൂതിരി സ്ത്രീകൾ അറിയപ്പെട്ടിരുന്നത് അന്തർജനം എന്നായിരുന്നു പരപുരുഷ ദർശനം പരസ്യമായ യാത്രകൾ തുടങ്ങിയവ ഇവർക്ക് നിഷിദ്ധമായിരുന്നു ദേഹം മുഴുവൻ മറയ്ക്കുന്ന വസ്ത്രം അഥവാ ഘോഷധരിച്ച് നാലഞ്ചടിയിൽ കുറയാതെ വ്യാസമുള്ള മരക്കുടിയും ചൂടി തുണപ്പെണ്ണങ്ങളുടെ അകമ്പടിയോടുകൂടി മാത്രമേ ഇവർ വല്ലപ്പോഴും പുറത്ത് സഞ്ചരിച്ചിരുന്നുള്ളൂ വൈവാഹിക ജീവിതം പോലും കുറച്ചു പേർക്ക് മാത്രമാണ് വിധിച്ചിരുന്നത് ഇനി വിവാഹം നടന്നാൽ തന്നെ വൃദ്ധനായ ഏതെങ്കിലും ഒരാളായിരിക്കും പലരുടെയും വരൻ ഋതുമതികളായ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന വിലക്കുകൾ മാറുമറയ്ക്കാതെ നടക്കേണ്ട അവസ്ഥ എന്നിവയ്ക്കെതിരെയും പ്രതികരിക്കേണ്ടതുണ്ടെന്ന് ആര്യ തീരുമാനിച്ചു പതിമൂന്നാം വയസ്സിൽ ആര്യയുടെ വിവാഹം കഴിഞ്ഞു ഭർത്താവ് പള്ളത്തുമലിക്കൽ കൃഷ്ണൻ നമ്പൂതിരി പുരോഗമനവാദിയായ തൻ്റെ ഭർത്താവിൻ്റെ പിന്തുണയോടെ ആര്യാപ്പള്ളം ശബ്ദമുയർത്തിത്തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ എടക്കുന്നിയിൽ വെച്ച് നടന്ന യോഗക്ഷേമ സഭാ സമ്മേളനവും വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകവും കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽ സാമൂഹ്യ വിപ്ലവത്തിന് അരങ്ങേറ്റം കുറിച്ചു ഇനി ആര്യാപ്പള്ളത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം യോഗക്ഷേമ സഭയുടെ വനിതാ വിഭാഗമായ അന്തർജന സമാജത്തിൻ്റെ അധ്യക്ഷയായി അന്തർജന സമ സമാജത്തിൻ്റെ തളിപ്പറമ്പ് യോഗത്തിൽ ആര്യപ്പള്ളവും മറ്റു നേതാക്കളായ പാർവതി മംഗലവും ദേവകി നരിക്കാട്ടിരിയും ഘോഷ ബഹിഷ്കരിച്ചു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനത്തെ തുടർന്ന് നമ്പൂതിരി സ്ത്രീകളുടെ മരക്കുട ബഹിഷ്കരണ യാത്രയ്ക്ക് ആര്യാപ്പള്ളവും പാർവതി നെന്മേനി മംഗലവും നേതൃത്വം നൽകി മറക്കുടയിലല്ല പവിത്രത എന്ന് പറഞ്ഞ് അവർ മരക്കുട തകർത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ വീട്ടി ഭട്ടതിരിപ്പാടിന് നേതൃത്വത്തിൽ നടന്ന യാചന യാത്രയിലും ആര്യാപ്പള്ളം പങ്കെടുത്തു യോഗക്ഷേമ സഭയുടെ പാഴൂർ സമ്മേളനത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനായുള്ള അന്തപുരമർദ്ദനേശനം അന്തപുരമർദ്ദനേശനം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ആര്യപ്പള്ളമാണ് അന്തപുര മർദ്ദന നാശനം എന്നാൽ വീട്ടിനകത്തെ പീഡനം അവസാനിപ്പിക്കൽ എന്നർത്ഥം ബ്രാഹ്മണ സമൂഹത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തുന്നതിലും അവർ പ്രധാന പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അന്തർജന യാത്രക്ക് നേതൃത്വം നൽകി അവർ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ആര്യപ്പള്ളം കുത്തി വലുതാക്കി ചുറ്റിട്ട് നടന്നിരുന്ന സ്ത്രീകൾക്ക് അത് മാറ്റി കമ്മലിടത്തക്ക വിധം ചെറിയ കാതുണ്ടാക്കാൻ ആരംഭിച്ചതാണ് കാതുമുറി പ്രസ്ഥാനം കാതു മുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആര്യപ്പള്ളം കീഴാള സ്ത്രീകളെ സംഘടിപ്പിച്ച് കല്ലുമാല ഉപേക്ഷിക്കാനും ബ്ലൗസ് ധരിച്ച് നടക്കാനും ആഹ്വാനം ചെയ്ത് ആര്യാപ്പള്ളം കല്ലുമാല സമരത്തിനും നേതൃത്വം നൽകി ഹരിജനങ്ങളുടെ ക്ഷേത്രപ്രദേശത്തിനായും അവർ പ്രവർത്തിച്ചു ഗുരുവായൂർ സത്യാഗ്രഹകാലത്ത് കെ കേളപ്പിന് ശേഷം നിരാഹാരം കിടക്കാനും അവർ തയ്യാറായിരുന്നു പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകയായി മാറിയ ആര്യാപ്പള്ളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ സ്ത്രീകളെ സംഘടിപ്പിച്ച് അവതരിപ്പിച്ച നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് തൊഴിൽ കേന്ദ്രത്തിൽ എന്ന നാടകത്തിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവനും സ്ത്രീകളായിരുന്നു വള്ളുവനാടിൻ്റെ അമ്മ എന്ന അപരനാമമുള്ള ആര്യാപ്പള്ളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അന്തരിച്ചു ഡോക്ടർ ടി വി സുനിത എഴുതിയ ജീവചരിത്രമാണ് അടുക്കളയിൽ നിന്ന് അടർക്കളത്തിലേക്ക് ആര്യാപ്പള്ളം അടുക്കളയിൽ നിന്ന് അടർക്കളത്തിലേക്ക് ആര്യാപ്പള്ളം പാർവതി നെന്മേനിമംഗലം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുപ്പത്തി വയസ്സിൽ അകാല ചരമം അടിയുകയും ചെയ്ത പാർവതി മംഗലം കേരളത്തിലെ അന്തർജനങ്ങളെ മാറ്റത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ധീര വനിതയാണ് ഒരു ചെറിയ ജീവിത കാലയളവിൽ അവർ നടത്തിയ പോരാട്ടങ്ങളെ ആദരവോടെയും വിസ്മയത്തോടും കൂടി മാത്രമേ കാണാൻ കഴിയൂ പാർവതിയുടെ ജനനസ്ഥലം ഇരിങ്ങാലക്കുട പതിനാലാം വയസ്സിൽ മംഗലം ഇല്ലത്തെ വാസുദേവൻ നമ്പൂതിരി വേളി കഴിച്ചതോടെ അവർ പാർവതി നെന്മേനി മംഗലമായി പുരോഗമനവാദിയായ വാസുദേവൻ നമ്പൂതിരിയുടെ പിന്തുണയോടെ അവർ യോഗക്ഷേമ യോഗക്ഷേമസഭ പ്രവർത്തകയായി യോഗക്ഷേമസഭയുടെ അധ്യക്ഷയായ ആദ്യ വനിതയും പാർവതി നെന്മേനി മംഗലമാണ് ചേറ്റുപുഴിയിലെ മംഗലം ഇല്ലത്ത് വെച്ച് അന്തർജനങ്ങളെ സംഘടിപ്പിച്ച് അന്തർജന സമാജത്തിന് തുടക്കം കുറിച്ചതും പാർവതി നന്മേനി മംഗലമാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ആഹ്വാനമനുസരിച്ച് പാർവതി നന്മേനി മംഗലവും ആര്യപ്പള്ളവും മരക്കുട ബഹിഷ്കരണ യാത്രക്ക് നേതൃത്വം നൽകി പാർവതി നന്മേനി മംഗലത്തിൻ്റെയും ആര്യപ്പള്ളത്തിൻ്റെയും നേതൃത്വത്തിൽ അന്തർജനങ്ങൾ സാധാരണ സ്ത്രീകളെ പോലെ പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഡിസംബറിൽ കളിപ്പറമ്പിൽ വെച്ച് നടന്ന നമ്പൂതിരി യുവജന സംഘത്തിന്റെ അധ്യക്ഷ പാർവതി മംഗലമായിരുന്നു യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആണ് പാർവതി മംഗലം നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവ പുനർവിവാഹത്തിന് പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയതും പാർവതി നന്മേനി മംഗലമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് സെപ്റ്റംബർ പതിമൂന്നിന് ടി ഭട്ടതിരിപ്പാടിൻ്റെ വസതിയായ രസിക സദനത്തിൽ വച്ചാണ് ആദ്യ വിധവാ വിവാഹം നടന്നത് വരൻ മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം എഴുതിയ എം ആർ ഭട്ടതിരിപ്പാട് വധു വീട്ടിയുടെ ഭാര്യാ സഹോദരിയും വിധവയുമായ ഉമാ അന്തർജനം മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചതും പാർവതി നെന്മേനിമംഗലമാണ് പി എസ് കേശവൻ നമ്പൂതിരി കൊച്ചി നിയമസഭയിൽ അവതരിപ്പിച്ച നമ്പൂതിരി ബില്ലിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അന്തർജനങ്ങളുടെ പ്രതിനിധിയായി സർക്കാർ ക്ഷണിച്ചത് പാർവതി മംഗലത്തെയാണ് നമ്പൂതിരി സമുദായത്തിൽ മൂസമ്പൂരി എന്നറിയപ്പെടുന്ന മൂത്തയാൾക്കു മാത്രമേ വിവാഹം കഴിക്കാൻ അനുവാദമുള്ളൂ അഫ്ഭന്മാർ എന്നറിയപ്പെടുന്ന അനുജന്മാർ നായർ കുടുംബങ്ങളിൽ സംബന്ധവുമായി കഴിഞ്ഞിരുന്ന ആ കാലത്ത് നമ്പൂതിരി സ്ത്രീകൾ പലരും അവിവാഹിതകളായി കഴിയേണ്ടി വന്നു ഇതൊഴിവാക്കാൻ മൂത്ത നമ്പൂതിരി മൂന്നും നാലും വിവാഹം കഴിക്കുമായിരുന്നു ഒന്നിലധികം വിവാഹം കഴിക്കുന്ന അധിവേദനം എന്ന ഈ സമ്പ്രദായത്തെ തടയുന്നതിനും എല്ലാ മക്കൾക്കും ഭാഗം വയ്പ്പിനും മറ്റവകാശങ്ങൾക്കും വേണ്ടിയുള്ള ഈ നമ്പൂതിരി ബില്ലിന് അനുകൂലമായി ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പാർവതി നെന്മേനി മംഗലം തൻ്റെ പ്രസംഗം കൊണ്ട് നിയമസഭയെ വിസ്മയിപ്പിച്ചു ഓർക്കുക വിധവാ വിവാഹം ഘോഷ ബഹിഷ്കരണം മറക്കുട ബഹിഷ്കരണം മറ്റു അനാചരങ്ങൾക്കെതിരുള്ള പോരാട്ടം എന്നിവയാൽ പാർവതി നന്മനിമകലം ഓർമ്മിക്കപ്പെടുന്നു പാർവതി മനഴി ഘോഷ ബഹിഷ്കരിച്ച് ആദ്യമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ട നമ്പൂതിരി വനിത ആര് എന്ന് ചോദിച്ചാൽ പാർവതി മനഴി നമ്പൂതിരി സ്ത്രീകൾ വീട്ടിന് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ ധരിക്കുന്ന ഘോഷ എന്ന വസ്ത്രവിധാനം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയതിലൂടെ ചരിത്രത്തിലേക്ക് നടന്നുകയറിയ ആദ്യത്തെ വനിതയാണ് പാർവതി മനഴി ലളിതാംബിക അന്തർജനം നാലുകെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളിലും മറക്കുടകളിലും മൂടി നെടുവേർപ്പെട്ട് കണ്ണുനീർ വാർത്തു കഴിഞ്ഞ അന്തർജന സമൂഹത്തിൻ്റെ കഥകൾക്ക് നാവും നാമവും നൽകിയ സാഹിത്യകാരിയാണ് ലളിതാംബിക അന്തർജനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ലളിതാഞ്ജലി എന്ന കാവ്യസമാഹാരത്തിലൂടെ സാഹിത്യലോകത്ത് കടന്നുവന്ന ലളിതാംബിക നിരവധി കഥകളിലൂടെയും അഗ്നിസാക്ഷി എന്ന നോവലിലൂടെയും പ്രശസ്തിയായി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യത്തെ വയലാർ പുരസ്കാരം എന്നിവ നേടിയ നോവലാണ് അഗ്നിസാക്ഷി സീത മുതൽ സത്യവതി വരെ എന്ന നിരൂപണ കൃതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടി വിധവാ വിവാഹം പ്രമേയമാക്കി രചിച്ച നാടകമാണ് പുനർജന്മം ഗോസായി പറഞ്ഞ കഥ ഒരു ബാലസാഹിത്യ കൃതിയാണ് അഗ്നിസാക്ഷി എന്ന നോവൽ ശ്യാമപ്രസാദിൻ്റെ സംവിധാനത്തിൽ ചലച്ചിത്രമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ശകുന്തള എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് ലളിതാംബിക അന്തർജനമാണ് ഓർക്കുക ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയാണ് ആത്മകഥയ്ക്കൊരാമുഖം അന്ന ചാണ്ടി നിയമബിരുദം നേടിയ ആദ്യത്തെ കേരളീയ വനിത ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ഇന്ത്യയിൽ ഹൈക്കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങളുള്ള വനിതയാണ് അന്ന ചാണ്ടി അന്നയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് ഭർത്താവ് കേരള പോലീസിൽ ഐ ജി ആയിരുന്ന പി സി ചാണ്ടി നിയമവിരുദ്ധം നേടിയ ആദ്യത്തെ കേരളീയ വനിതയായ അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകയായി പ്രാക്ടീസ് ആരംഭിച്ചു തിരുവിതാംകൂർ സർക്കാർ പ്രഗത്ഭ അഭിഭാഷകയായ അന്നാചാണ്ടിയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെയുള്ള രണ്ട് വർഷം സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി അവർ ശബ്ദമുയർത്തി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ഇക്കാലത്ത് അവർ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ശ്രീമതി ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് അഥവാ ആദ്യകാല സ്ത്രീവാദി എന്ന് അന്നാചാണ്ടി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് അന്നാചാണ്ടി മുൻസിഫായി നിയമിക്കപ്പെടുന്നത് സർ സി പി രാമസ്വാമി അയ്യരുടെ കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി മാത്രമല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തന്നെ ആദ്യ വനിതാ ജഡ്ജിയാണ് അന്നാചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അവർ ജില്ലാ ജഡ്ജിയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് അറുപത്തേഴ് കാലത്ത് ഹൈക്കോടതി ജഡ്ജിയായും അവർ പ്രവർത്തിച്ചു ഇന്ത്യൻ ഹൈക്കോടതികളിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് അന്നാചാണ്ടി വിരമിച്ച ശേഷം അവർ ഇന്ത്യൻ നിയമ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചു അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്നു തന്നെയാണ് അന്നാചാണ്ടിയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്കൊരാമുഖം എന്ന് പഠിച്ചത് ഓർക്കുക ഓർക്കുക ഫസ്റ്റ് ജനറേഷൻ ഫെമിനിസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ത്രീ വിമോചക പ്രവർത്തക അന്നാചാണ്ടി അവർ ആരംഭിച്ച മാഗസിൻ ശ്രീമതി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി ആദ്യത്തെ ഹൈക്കോടതി വനിതാ ജഡ്ജി എന്നിവ ചാണ്ടി ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ കേരളത്തിലെ ആദ്യത്തെ വനിതയാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് മേരി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി കോട്ടയം ജില്ലയിലെ ഐമനം എന്ന സ്ഥലത്താണ് പാശ്ചാത്യ വൈദ്യബിരുദം ലഭിച്ച ആദ്യ മലയാളിയായ ഡോക്ടർ ടി പുന്നൻ്റെ മകളാണ് മേരി തിരുവനന്തപുരം മഹാരാജാസ് കോളേജിലെ ആദ്യ വനിതാ ബിരുദധാരണി കൂടിയാണ് മേരി ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ അക്കാലത്ത് വനിതകൾക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട് വൈദ്യശാസ്ത്ര പഠനം കടന്നത് ലണ്ടനിലായിരുന്നു തിരുവിതാംകൂറിൽ നിന്ന് ആദ്യമായി ഇംഗ്ലണ്ടിൽ പോയി ഉപരിപഠനം നടത്തിയ വനിതയാണ് മേരി ഡോക്ടർ ഡോക്ടറായതിനു ശേഷം ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ മേരി പുന്നൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അച്ഛൻ്റെ മരണത്തെ തുടർന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി പിൽക്കാലത്ത് ഹൈക്കോർട്ട് ജഡ്ജിയായി തീർന്ന അഡ്വക്കേറ്റ് കെ കെ ലോക്കോസിനെ വിവാഹം ചെയ്തു തിരുവനന്തപുരം തൈക്കാടിലുള്ള വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിൽ പ്രസവ പ്രസവചികിത്സകയായി ജോലി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മാർച്ചിൽ തൈക്കാട് ആശുപത്രിയിൽ കേരളത്തിലെ ആദ്യത്തെ സിസേറിയൻ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ മേരി പുന്നൽ ലുക്കോസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ആരോഗ്യ വകുപ്പിൻ്റെ പ്രതിനിധിയായി അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു അങ്ങനെ ഡോക്ടർ മേരി പുന്നൽ ലുക്കോസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായി പിന്നീട് തിരുവിതാംകൂറിലെ ആക്ടിംഗ് സർജൻ ജനറൽ ആയ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സർജൻ ജനറൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ വനിതാ സർജൻ ജനറലാണ് ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് അക്കാലത്ത് അവർ ആരംഭിച്ച സ്ഥാപനങ്ങളാണ് തിരുവനന്തപുരത്ത് റേ ആൻഡ് റേഡിയം ഇൻസ്റ്റിറ്റ്യൂട്ട് നാഗർകോവിലെ ടി ബി സാനിറ്റേറിയം എന്നിവ ഓർക്കുക മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ വനിതാ ബിരുദധാരണി ആദ്യ മലയാളി വനിതാ ഡോക്ടർ ലോകത്തിലെ ആദ്യ വനിതാ സർജൻ ജനറൽ ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമസഭാംഗം എന്നിവ ഡോക്ടർ മേരി പുന്നൻ ലൂക്കോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ഡോക്ടർ മേരി പുന്നൽ ലൂക്കോസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അന്തരിച്ചു കൗമുദി ടീച്ചർ പതിനേഴാം വയസ്സിൽ തൻ്റെ സ്വർണാഭരണങ്ങൾ മഹാത്മാഗാന്ധിക്ക് സംഭാവന ചെയ്ത് ചരിത്രത്തിൽ ഇടനേടിയ ബാലികയാണ് കൗമുദി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജനോദ്ധാരണത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി വടകര സന്ദർശിച്ചു അവിടെ കൂടിയിരിക്കുന്നവരോട് ഗാന്ധിജി ഇങ്ങനെ പ്രസംഗിച്ചു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞ നാടാണ് നമ്മുടേത് നിങ്ങളിൽ പലരും ആവശ്യത്തിലധികം ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അധികമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആഭരണങ്ങൾ ഒരു പങ്ക് എന്നെ ഏൽപ്പിക്കൂ നിങ്ങളുടെ ദയാവായ്പ്പുകൊണ്ട് ഒരു വയറെങ്കിലും നിറഞ്ഞാൽ അതിൽപരം ഒരു പുണ്യമുണ്ടോ ഗാന്ധിജിയുടെ വാക്കുകൾ കേട്ടയുടനെ കൗമുദി സ്റ്റേജിലേക്ക് കയറി വന്ന് സ്വർണവളയും മാലയും കമ്മലും ഊരി ഗാന്ധിജിക്ക് നൽകി ഇനി താൻ ആഭരണങ്ങൾ ധരിക്കില്ലെന്നും അവൾ ഗാന്ധിജിക്ക് മുന്നിൽ പ്രതിജ്ഞ ചെയ്തു ഗാന്ധിജി കൗമുദിയുടെ ഓട്ടോഗ്രാഫിൽ ഇങ്ങനെ എഴുതി നിന്റെ സ്നേഹമാണ് നിന്റെ ആഭരണം പിന്നീട് ഹരിജൻ മാസികയിൽ ഗാന്ധിജി ഇതിനെപ്പറ്റി കൗമുദിക്ക് ത്യാഗ് എന്ന പേരിൽ ഒരു ലേഖനം എഴുതി ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കൗമുദി ഹിന്ദി പഠിച്ചു കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഹിന്ദി അധ്യാപികയായി ജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കല്യാശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് കൗമുദി ടീച്ചർ വിരമിച്ചു ഇതിനിടയിൽ കസ്തൂർബ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൊയിലാണ്ടിയിൽ നടന്ന മിശ്രഭോജനത്തിലും വിനോബ ഭാവയുടെ ഭൂദാന പ്രസ്ഥാനത്തിലും അവർ പ്രവർത്തിച്ചു ഗാന്ധിയനും സ്വാതന്ത്ര്യസമരസേനാനിയുമായിരുന്ന ചിറക്കൽ കോവിലകത്തെ രാമവർമ്മ തമ്പുരാൻ്റെ മകളായി ജനിച്ച കൗമുദി ജീവിതകാലം മുഴുവൻ അവിവാഹിതയായിരുന്നു സേനാനിയായ കൗമുദി ടീച്ചർ രണ്ടായിരത്തി ഒൻപതിൽ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ അന്തരിച്ചു ലളിതാ പ്രഭു കമലാ പ്രഭു പ്രശസ്ത പണ്ഡിതനായ ശേഷഗിരി പ്രഭുവിൻ്റെ മക്കളാണ് ലളിതാ പ്രഭുവും കമലാ പ്രഭുവും മലബാർ പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്നു തലശ്ശേരിയിലെ നന്ദഗോകുലം എന്ന വീട് ഇവിടെ ജനിച്ച ലളിതാ കമലാ കമലാപ്രഭുവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായി അണിചേർന്നു കേരള മഹിളാ ദേശസേവിക സംഘത്തിൻ്റെ മുൻനിര പ്രവർത്തകരായി ഇവരിൽ താലിമാല സംഭവവുമായി ബന്ധപ്പെട്ടതാര് എന്ന് പി എസ് സി പരീക്ഷയിൽ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് എന്താണ് താലിമാല സംഭവം സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട കമലാപ്രഭു മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു ആറുമാസം തടവും ആയിരം രൂപ പിഴയുമാണ് കമലാ പ്രഭുവിന് മജിസ്ട്രേറ്റ് ശിക്ഷ വിധിച്ചത് കമല പേഴടക്കാൻ വിസമ്മതിച്ചു പകരം തൻ്റെ സ്വർണ്ണമൂക്കുത്തി ഊരി നൽകി ഇതിൽ തൃപ്തനാകാത്ത മജിസ്ട്രേറ്റ് താലിമാല കൂടി ഊരി നൽകാൻ ആവശ്യപ്പെട്ടു വിധവകൾക്ക് മാത്രമേ മംഗല്യസൂത്രം അഴിക്കാൻ പാടുള്ളൂ അതിന് നിർബന്ധിക്കരുത് എന്ന് കമല അപേക്ഷിച്ചു ക്രൂദ്ധനായ മജിസ്ട്രേറ്റ് താലിമാല കൂടി അഴിച്ചെടുക്കാൻ പോലീസിനോട് കൽപ്പിച്ചു വേറെ വഴിയില്ലാതെ കമല തൻ്റെ കൂട്ടുകാരിയെക്കൊണ്ട് മാല അഴിച്ചെടുത്ത് മജിസ്ട്രേറ്റിന് കൈമാറി കമല പ്രഭുവിനെ വെല്ലൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈ സംഭവം വലിയ വിവാദമായി മദ്രാസ് അസംബ്ലിയിലും സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും മാത്രമല്ല ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വരെ വലിയ കോളക്കം സൃഷ്ടിച്ചു തുടർന്ന് മദ്രാസ് ഗവൺമെൻറ് ഈ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് താലിമാല തിരിച്ചു നൽകാൻ ഉത്തരവായി അന്നത്തെ മജിസ്ട്രേറ്റ് ഡോഡ്വെല്ലിനെ ബ്രിട്ടനിലേക്ക് തിരിച്ച് അയക്കുകയും ചെയ്തു വെല്ലൂർ ജയിലിൽ താലിമാല എത്തിച്ചെങ്കിലും കമല അത് സ്വീകരിച്ചില്ല അവസാനം ഭർത്താവായ എൽ എസ് കൊണ്ട് ജയിൽ വെച്ച് വീണ്ടും താലി കെട്ടിച്ചാണ് ബ്രിട്ടീഷുകാർ തൽക്കാലം മുഖം രക്ഷിച്ചത് കമലാപ്രഭുവിൻ്റെ ഇളയ സഹോദരിയാണ് ലളിത പ്രഭു കേരളത്തിലെ ആദ്യത്തെ വനിതാ നഗരസഭാധ്യക്ഷയാണ് ലളിത പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി വരെ അവർ തലശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഓർക്കുക താലിമാല സംഭവവുമായി ബന്ധപ്പെട്ടത് കമല പ്രഭു കേരളത്തിലെ ആദ്യ വനിതാ നഗരസഭാധ്യക്ഷ ലളിത പ്രഭു കെ ആർ ഗൗരിയമ്മ ആവേശോജ്വലമായ സമരങ്ങളിലൂടെ വളർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലെത്തിയ വനിതയാണ് കളത്തിപ്പറമ്പിൽ രാമൻ ഗൗരി എന്ന കെ ആർ ഗൗരിയമ്മ ബി എ ബി എൽ ബിരുദങ്ങൾ നേടി അഭിഭാഷികയായിരിക്കെ സഹോദരനായ കെ ആർ സുകുമാരൻ്റെ പ്രേരണയാൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങി കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലും തിരു കൊച്ചി നിയമസഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ വരിതാ മന്ത്രിയായി ഇതിനുശേഷമുള്ള ചരിത്രം കേരള നിയമസഭകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല കെ ആർ ഗൗരിയമ്മയുടെ ആത്മകഥയുടെ പേര് ആത്മകഥ എന്ന് തന്നെയാണ് ഇ എം എസിൻ്റെയും അന്നാചാണ്ടിയുടെയും ആത്മകഥകളുടെ പേരുകളും ആത്മകഥ എന്ന് തന്നെയാണ് എന്ന് ഓർക്കുക റോസമ്മ പുന്നൂസ് ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭയിൽ ഒന്നാമതായി സത്യപ്രതിജ്ഞ ചെയ്ത നിയമസഭാംഗമാണ് റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേം സ്പീക്കറും റോസമ്മ പുന്നൂസാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിലെ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച റോസമ്മ പുന്നൂസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ദേവീകുളത്ത് നിന്ന് നിയമസഭാംഗമായി കേരളത്തിൽ നടന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിലും അവർ ദേവീകുളത്ത് നിന്ന് ജയിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി അക്കമ്മ ചെറിയാൻ്റെ സഹോദരിയാണ് റോസമ്മ പുന്നോസ് രണ്ടായിരത്തി പതിമൂന്നിൽ നൂറ് വയസ്സുള്ളപ്പോഴാണ് അവർ അന്തരിച്ചത് കൂത്താട്ടുകുളം മേരി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പോരാളിയാണ് കൂത്താട്ടുകുളം മേരി പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായ ഇ എം എസ് പി കൃഷ്ണപ്പിള്ള എന്നിവരെ പരിചയപ്പെട്ടതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് കടുത്ത പോലീസ് മർദ്ദനത്തിന് വിധേയയാവുകയും ചെയ്തു ഭർത്താവ് കമ്മ്യൂണിസ്റ്റ് നേതാവായ സി എസ് ജോർജ് കൂത്താട്ടുകുളം മേരിയുടെ മകൾ ഷൈലിയുടെ ഭർത്താവാണ് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ ബിനോയ് വിശ്വം അമ്മയുടെ സഹോദരനാണ് പ്രശസ്ത നാടകകൃത്തായ സി ജെ തോമസ് മേരിയുടെ മാതൃ സഹോദരിയാണ് കവയിത്രി മേരി ജോൺ കുത്താട്ടുകുളം ഓർക്കുക കുത്താട്ടുകുളം മേരിയുടെ ആത്മകഥ കനലരിയും കാലം കനലരിയും കാലം കൂത്താട്ടുകുളം മേരി അക്കമ്മ ചെറിയാനേയും റോസമ്മ പുന്നൂസിൻ്റെയും അടുത്ത ബന്ധു കൂടിയാണ് കെ ദേവയാനി സ്വാതന്ത്ര്യസമര സേനാനിയും ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവുമാണ് കെ ദേവയാനി ആലപ്പുഴയിലെ പുന്നപ്രയിലാണ് ജനനം കരിവെള്ളൂർ സമരനായകനായ എ വി കുഞ്ഞമ്പുവിൻ്റെ ജീവിത പങ്കാളിയായതോടെ മലബാറിലെത്തി കെ ദേവയാനിയുടെ ആത്മകഥയാണ് ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നുപോയ മർദ്ദനങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രവും പൊതുപ്രവർത്തനത്തിൽ താൻ അനുഭവിക്കേണ്ടി വന്ന യാതനകളും അവർ ആത്മകഥയിൽ വിവരിക്കുന്നു കെ ദേവയാനിയുടെ ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ സാഹിത്യകാരനായ കരിവെള്ളൂർ മുരളി കെ ദേവയാനിയുടെ മകനാണ് കാർത്യാനി അമ്മ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിന് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന തോൽവിറക് സമരത്തിൻ്റെ നായികയാണ് കാർത്യാനി അമ്മ ചീമേനി എസ്റ്റേറ്റ് സമരം എന്നും ഈ സമരം അറിയപ്പെടുന്നു ചീമേനി കാടുകളിൽ നിന്ന് തോലും വിറകും സൗജന്യമായി ശേഖരിക്കാൻ പരമ്പരാഗതമായി അനുവദിച്ചു കൊണ്ടിരുന്ന സമ്പ്രദായം ഭൂ ഉടമകൾ തടസ്സപ്പെടുത്തിയപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടതാണ് തോൽവിറക് സമരം ഈ സമരത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യമാണ് തോലും വിറകും ഞങ്ങളെടുക്കും കാലൻ വന്നു തടുത്താലും പി കെ കുഞ്ഞാക്കമ്മ കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ നടന്ന മേച്ചിൽപുൽ മേച്ചിൽ പുല്ല് സമരത്തിൻ്റെ നായികയാണ് പി കെ കുഞ്ഞക്കമ്മ കണ്ടക്കൈ അധികാരിയുടെ പറമ്പിൽ നിന്ന് കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിലുള്ള സമരസംഘം പുരമേയാനുള്ള പുല്ല് പറിച്ചുകൊണ്ട് പുല്ലുപറി സമരം നടത്തി കുഞ്ഞാക്കമ്മ അറസ്റ്റിലായി തുടർന്ന് ഒന്നര മാസം ജയിൽവാസം അനുഭവിച്ചു ഓർക്കുക കരിവള്ളൂർ സമരനായകനായ എ വി കുഞ്ഞമ്പുവിൻ്റെ പത്നി കെ ദേവിയാനിൻ്റെ ആത്മകഥ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ തോൽവിറക് സമരം നടന്ന സ്ഥലം ചേമേനി തോൽവിറക് സമര നായിക കാർത്യാനി കാർത്യേനിയമ്മ മേച്ചിൽപുല്ല് സമരം നടന്ന സ്ഥലം കണ്ടക്കൈ മേച്ചിൽപുല് സമര നായിക പി കെ കുഞ്ഞാക്കമ്മ ഡിയർ ഫ്രണ്ട്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായികമാരെ പറ്റി പി എസ് സി പരീക്ഷയ്ക്ക് ആവശ്യമായ ചില അറിവുകളാണ് ഇവിടെ നൽകിയത് സ്വാതന്ത്ര്യ സമരത്തിലും സമുദായ പരിഷ്കരണത്തിലും തൊഴിലാളി സമരങ്ങളിലും മറ്റും പങ്കെടുത്ത ഈ മഹത് വനിതകളെ ആദരപൂർവ്വം ഓർമ്മിക്കുക എല്ലാവർക്കും നന്ദി പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക